കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നിന്ന് മത്സരിക്കാൻ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ AIMIM നേതാവ് അസദുദ്ദീൻ ഉവൈസി വെല്ലുവിളിച്ചിരുന്നു. കോൺഗ്രസ് ഭരണകാലത്താണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് ഉൾപ്പെടെ തകർക്കപ്പെട്ടതെന്നും പൊതുവേദിയിലെ പ്രസംഗത്തിനിടെ ഉവൈസി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നല്ല ഹൈദരാബാദിൽ നിന്നും മത്സരിക്കാൻ നിങ്ങളുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. വലിയ വാചക കർസത്ത് നടത്താതെ നേരിട്ട് മത്സരത്തിനിറങ്ങൂ എന്നാണ് ഉവൈസിയുടെ വെല്ലുവിളി. ഈ വർഷം ഒടുവിലാണ് തെലങ്കാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ BRS സ്ഥാനാർത്ഥി പട്ടിക ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉവൈസിക്ക് മറുപടിയുമായി കോൺഗ്രസ് MLA ടി സിദ്ദിഖ് രംഗത്തെത്തിയിരിക്കുകയാണ്. വയനാട് ഇന്ത്യയിലാണെങ്കിൽ വയനാടൻ ജനത ഇന്ത്യക്കാരാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇനിയും മത്സരിക്കുമെന്ന് സിദ്ദിഖ് പറഞ്ഞു. ന്യൂനപക്ഷ വോട്ട് ആർക്കാണ് കൂടുതൽ കിട്ടുക എന്ന് നോക്കാൻ ഉവൈസിക്ക് വയനാട്ടിൽ മത്സരിക്കാം. ഇവിടുത്തെ ന്യൂനപക്ഷം ഉവൈസ് കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു തരില്ല. ഭാവിയിൽ ഹൈദരാബാദിലെ ന്യൂനപക്ഷവും കോൺഗ്രസിനൊപ്പമാകുമെന്നും സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചു.